ഹായ് ഗൈസ് വെൽക്കം ബാക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ മത്സരത്തിന്റെ പ്രിവ്യൂ മാച്ച് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിന്റെ മുമ്പ് ചെറിയൊരു കാര്യം, എന്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ആൻഡ് ആർക്കെങ്കിലും നോട്ടിഫിക്കേഷൻ കിട്ടുന്ന പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ലെങ്കിൽ ബെല്ലൈക്കൺ ഒന്ന് ചെക്ക് ചെയ്യുക എല്ലാവരുടെയും. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഈസ്റ്റ് ബംഗാളിനെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം. 5 മത്സരങ്ങൾ കഴിഞ്ഞു, 2 കളിയിൽ ഡ്രോ, 3 തോൽവി. ഇനി അവരുടെ കഴിഞ്ഞ മത്സരം എടുത്തു നോക്കുകയാണെങ്കിൽ ഗോവയ്ക്കെതിരെ 4-3 എന്നുള്ള സ്കോർ ലൈനിൽ അവർ പരാജയപ്പെട്ടിരിക്കുകയാണ്. അതിന് മുന്നത്തെ കളി ചെന്നൈയിൻ എഫ് സിക്കെതിരെ 0-0, അതിന് മുന്നത്തെ കളിയിൽ 6-4 എന്നുള്ള സ്കോർ ലൈനിലാണ് ഇവർ പരാജയപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഗോൾ സ്കോറിംഗ് ടീമാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു 3 കളിയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം കഴിഞ്ഞ മത്സരം എടുത്തു നോക്കുക, ഗോൾ കീപ്പറിൻ്റെ ചെറിയൊരു അപാകത മൂലമാണ് ആ ഒരു മത്സരം അവർക്ക് തോക്കേണ്ടി വന്നത്. എടുത്തു പറയേണ്ടത് ഈ ഒരു മത്സരത്തിലേക്ക് അവരുടെ മെയിൻ ഗോൾ കീപ്പറായിട്ടുള്ള അരന്തം ഭട്ടാചാര്യ ഇഞ്ചുറിയിൽ നിന്ന് റിക്കവറായി തിരിച്ചു വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് മൂലം പരമാവധി ഗോളുകൾ തടുത്തിടാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പറാണ് അരന്തം ഭട്ടാചാര്യ. അപ്പോൾ അദ്ദേഹം തിരിച്ചു വരുന്നതോടൊക്കെ ആ ഒരു ടീമിൻ്റെ ഗോൾ കീപ്പിംഗ് ലൈനിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് പറ്റും. ഇനി ഡിഫൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഡിഫൻസിൻ്റെയും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ടായിരുന്നു ആ ഒരു ടീമിൽ, അത് നമുക്ക് ഗുണകരമാണ്. ഇനി അറ്റാക്കിങ്ങിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ മിഡ്ഫീൽഡിൽ റഫീഖിനെ തീർച്ചയായിട്ടും വാച്ച് ഔട്ട് ചെയ്യണം, കാരണം അസിസ്റ്റുകൾ നൽകുന്നുണ്ട് ഈ ഒരു താരം. ഇനി അറ്റാക്കിങ്ങിലേക്ക് പോകുമ്പോൾ അന്തോണിയോ പെർസോവിക് സെറ്റ് പീസുകളിലൂടെ ഗോൾ സ്കോർ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ കണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും സെറ്റ് പീസുകൾ അനുവദിക്കാണ്ടിരിക്കുക എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് ഡി ബോക്സിൻ്റെ വെളിയിൽ നിന്നുള്ള സെറ്റ് പീസുകളെല്ലാം മാക്സിമം ഒഴിവാക്കേണ്ടതാണ്. അവരുടെ കഴിഞ്ഞ 3 മത്സരങ്ങൾ മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ 7 ഗോളുകൾ സ്കോർ ചെയ്തിട്ടുള്ള ടീമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഗോളുകൾ സ്കോർ ചെയ്യാൻ ചാൻസുകൾ കൂടുതലാണ്. എന്നാൽ ഗോളുകൾ കൺസീഡ് ചെയ്യുന്നതാണ് ഈ ഒരു ടീമിൻ്റെ ചെറിയൊരു മൈനസ് പോയിൻ്റ് ആയിട്ട് കാണാനുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും 10th സ്ഥാനക്കാരാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തള്ളിക്കളയാൻ പറ്റുന്ന ടീമല്ല ഈസ്റ്റ് ബംഗാൾ. ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ ഒഡീസിയനെ 2-1 എന്നുള്ള സ്കോർ ലൈനിൽ തളച്ചു. പ്രത്യേകിച്ച് കാണേണ്ടത് ആൽബിനോ ഗോമസ് എന്ന് പറയുന്ന ഗോൾ കീപ്പർ ഈ ഒരു മത്സരം കളിക്കാൻ ചാൻസ് വളരെ കമ്മിയാണ് എന്നുള്ളതാണ്. പകരം കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് ഇഞ്ചുറി മൂലം ഗില്ലാണ് ഗോൾ കീപ്പറായിട്ട് വന്നത്. ഈ ഒരു മത്സരത്തിലും അദ്ദേഹം തന്നെയായിരിക്കും ഗോൾ കീപ്പർ എന്നാണ് നമുക്ക് ഇതുവരെ അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്നും നല്ല മികച്ച പെർഫോമൻസ് ആണ് ഒഡീസിയക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത്. ഡിഫൻസ് ലൈനിൽ നല്ലൊരു കോമ്പിനേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റി. എനസ് പോവിക്കിനും മാർക്കോ ലെസ്പോവിക്കിനും നല്ലൊരു കോമ്പിനേഷൻ. ആൻഡ് ഇനി ഡിഫൻസിൻ്റെ വിങ്ങുകൾ നോക്കുകയാണെങ്കിൽ ജെസലും നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നു. ഖബറിനെ കുറിച്ച് എടുത്തു പറയേണ്ടതില്ല, ബാംഗ്ലൂരിൽ എങ്ങനെയാണോ കണ്ടത് അതേ ഖബറെ തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാനായിട്ട് പറ്റുന്നത്. മെൻ്റലി, ഫിസിക്കലി ആൻഡ് അറ്റാക്കിങ്ങിലും നല്ല രീതിയിൽ പ്രഷർ ചെലുത്തുന്നുണ്ട്. അത് നല്ലൊരു സൈൻ തന്നെയാണ്. ഇനി മിഡ്ഫീൽഡിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ വിൻസി ബെനേട്ടോ നല്ല രീതിയിൽ അറ്റാക്കുകളിൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്തോ ഫിസിക്കൽ സ്ട്രെങ്ത് കുറച്ച് കമ്മിയായതുകൊണ്ട് തന്നെ അങ്ങോട്ടങ്ങോട്ട് പെട്ടെന്നും ഇതാക്കാനൊന്നും പറ്റില്ല. പക്ഷേ സ്കില്ല് കൊണ്ട് ഡിഫൻഡേഴ്സിനെ ബീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് ഇനി ജീക്സൻ സിംഗിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഡിഫൻസിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു. അറ്റാക്കിങ്ങിലേക്ക് പുട്ടിയും അതേപോലെ തന്നെ ഫിസിക്കൽ സ്ട്രെങ്ത് കമ്മിയായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഡിഫൻഡേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് വീണ് പോകുന്നൊരു രീതി നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. സഹാൽ അബ്ദുൽ സമദിനെ കുറിച്ച് പറയേണ്ടതില്ല. ഇനി എടുത്ത് പറയേണ്ട ഒരു ചെറിയൊരു കാര്യം, ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, മിഡ്ഫീൽഡിലുള്ള താരങ്ങളും കൂടിയും ഗോൾ സ്കോറിങ്ങിലേക്ക് വരണം എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം അവരും കൂടി ഗോൾ സ്കോറിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടീം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. ഇനി അറ്റാക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലൂണ ഒരു കംപ്ലീറ്റ് പ്ലേ മേക്കർ റോൾ. നമ്മുടെ മുമ്പ് സെർജിയോ സിഡോൻജ എങ്ങനെയായിരുന്നു അഡ്രിയാൻ ലൂണ കളിക്കുന്നത്, അൽവാരോ വാൽക്കിസ് പറയേണ്ടതില്ല. എക്സ്പീരിയൻസ് എന്താണോ എന്നുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ തന്നെ കാണിച്ചു തന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഗെയിമാണ് നമുക്ക് ഈ ഒരു മത്സരത്തിലും നമുക്ക് കാണാനായിട്ട് പറ്റുക. അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗോളുകൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ടീമാണ് എന്നുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ തന്നെ നമുക്ക് കാണിച്ചു തന്നതാണ്. ആ ഒരു ഗെയിം അങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മത്സരം വിജയിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ലൈനപ്പിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. ലൈനപ്പിൻ്റെ കാര്യത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായിട്ട് ഗില്ല് വരാനാണ് ചാൻസ്. ഡിഫൻസിൽ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. കഴിഞ്ഞ മത്സരത്തിൽ അതേ ഡിഫൻസ്. ആൻഡ് മിഡ്ഫീൽഡിലും ഒരു മാറ്റവും വരുത്തുന്നില്ല. അറ്റാക്കിങ്ങിലും ഒരു മാറ്റവും വരുത്തുന്നില്ല. അതേ ഫോർമേഷൻ തന്നെയാണ്, 4-4-2 എന്നുള്ള അതേ ഫോർമേഷൻ തന്നെയാണ് ഞാൻ ഈ ഒരു മത്സരത്തിലും പ്രതീക്ഷിക്കുന്നത്. എന്നാലും ഈ ഒരു ലൈനപ്പിനെ പറ്റിയിട്ടും ഈ ഒരു വീഡിയോനെ പറ്റിയിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ കാണും, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക, അപ്പോഴാണ് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.
അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഔട്ട്.